കോവിഡ് കാലത്ത് കൗതുക കാഴ്ചയാവുകയാണ് കൊറോണ വൈറസിന്റെ ആകൃതിയിലുള്ള കടമ്പിൻ പൂവ്. കണ്ടുപരിചയമില്ലാത്തവർക്ക് കടമ്പിൻ പൂവ് കൊറോണ വൈറസിനെ ഓർമ്മിപ്പിക്കുന്ന പൂക്കൾ കൂടിയായതോടെ കടമ്പിൻ്റെ പൂക്കാലം ആഘോഷിക്കുകയാണ് കുട്ടികളും യുവാക്കളുമൊക്കെ. പൂക്കൾക്ക് കൊറോണ വൈറസിന് നൽകിയിരിക്കുന്ന രൂപത്തോട് സാദൃശ്യമായതിനാൽ കടമ്പ് പുഷ്പങ്ങൾ കൊറോണ പൂക്കളായി. ഇതോടെ കൊറോണ പൂവെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവരും കുറവല്ല. കോവിഡ് വ്യാപനം കൂടിയ കാലത്ത് താരമാവുകയാണ് ഈ പൂവ്. റിപ്പോർട്ടിലേക്ക്. കോവിഡ് മഹാമാരി കാലത്ത് മലയാളികൾക്ക് അപൂർവമായ കാഴ്ച ഒരുക്കുകയാണ് കടമ്പ് പുഷ്പങ്ങൾ. ഹിന്ദുമതത്തിലെ ദേവപരിവേഷമുള്ള കടമ്പ് പൂത്തപ്പോൾ പൂക്കൾക്ക് കൊറോണ വൈറസിനോട് നൽകിയിരിക്കുന്ന രൂപത്തോട് സാദൃശ്യം. ഇതോടെ കടമ്പ് പുഷ്പങ്ങൾ കൊറോണ പൂക്കളായി. കൊറോണ വൈറസിനെ ഓർമ്മിപ്പിക്കുന്ന പൂക്കൾ കൂടിയായതോടെ കടമ്പിന്റെ പൂക്കാലം ആഘോഷിക്കുകയാണ് കുട്ടികളും യുവതലമുറയും. പുഴയോരങ്ങളിലും തോടരികളിലുമെല്ലാം മോഹിപ്പിക്കുന്ന പൂക്കാഴ്ചകളുമുണ്ട്. പൂക്കളുടെ പടമെടുത്ത് കൊറോണ പൂവെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവരും കുറവല്ല. കോവിഡ് വ്യാപനം കൂടിയ കാലത്ത് വളരെ ശ്രദ്ധ നേടുകയാണ് ഈ പൂവ്. പുരാണങ്ങളിൽ പരാമർശിക്കുന്ന കടമ്പ് അപൂർവമായാണ് സമതലങ്ങളിൽ വളരുന്നത്. നിത്യഹരിത വനപ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നതും മഴക്കാലമാണ് ഇതിന്റെ പൂക്കാലമായി വരുന്നത്. ഔഷധഗുണമുള്ള കടമ്പിൻ പൂവ് ശലഭങ്ങൾക്കും ഏറെ പ്രിയമാണ്. ടെന്നീസ് ബോളിന്റെ ആകൃതിയിൽ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുള്ളതാണ് പൂക്കൾ. മഞ്ഞക്കടമ്പെന്നാണ് പഴയ തലമുറയിൽപ്പെട്ടവർ വിളിക്കുന്നതും. പന്തുപോലെ മൊട്ടുകൾ മാസങ്ങളോളം മരത്തിൽ തൂങ്ങി നിൽക്കും. മഴ എത്തുന്നതോടെ പൂവിടുകയും ചെയ്യും. മഴയോടുള്ള കടമ്പിന്റെ ചങ്ങാത്തവും വളരെ ശ്രദ്ധ നേടിയ ഒന്നാണ്. വെള്ളി കലർന്ന ഓറഞ്ച് നിറമാണ് പൂക്കൾക്ക്. പന്തിനു മുകളിലുള്ള കുഞ്ഞുപൂക്കൾ തേനീച്ചകൾക്കും ഏറെ പ്രിയങ്കരമായ ഒന്നാണ്. വണ്ടുകളെയും പൂമ്പാറ്റകളെയും ഒക്കെ പൂത്ത കടമ്പിന് ചുറ്റും കാണാനും കഴിയും. ജലാശയങ്ങളുടെ തീരത്തും നനവാർന്ന നിത്യഹരിത വനങ്ങളിലുമാണ് കടമ്പ് വളരുന്നത്. ആറ്റുതേക്ക്, കദമ്പ തുടങ്ങിയ പേരിലും അറിയപ്പെടുന്നു. ടെന്നീസ് പന്തിന്റെ ആകൃതിയുള്ളതിനാൽ ടെന്നീസ് ബോൾ ട്രീ എന്നും പ്രചാരത്തിലുണ്ട്. നിയോലമാർക്യ കടമ്പ എന്നാണ് ശാസ്ത്രനാമം. വൃക്ഷത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും പൂക്കൾ ഉണ്ടാകാറുമുണ്ട്. ഒക്ടോബറിലാണ് ഫലങ്ങൾ പാകമാകുന്നത്. പുരാണങ്ങളിലെ പ്രിയപ്പെട്ട മരമാണ് കടമ്പ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ടു തന്നെ നിരവധി കഥകളുമുണ്ട്. കാളിയനെ മർദ്ദിക്കാൻ കടമ്പ് മരത്തിൽ നിന്നാണ് കൃഷ്ണൻ കാളിന്തി നദിയിലേക്ക് ചാടിയതും. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതുമായി വരും വഴി യമുനാ നദിക്കരയിലെ കടമ്പ് മരത്തിലാണ് വിശ്രമിച്ചതും. ആ സമയം കുറച്ച് അമൃത് മരത്തിൽ വീഴാനിടയായി. കാളിയന്റെ വിഷമേറ്റ് യമുനയുടെ തീരത്തെ സസ്യങ്ങൾ ഉണങ്ങിയപ്പോൾ കടമ്പ് മരം മാത്രം ബാക്കിയായി. അമൃത് വീണതിനാലാണ് കടമ്പ് മരം ഉണങ്ങാതിരുന്നതെന്നാണ് വിശ്വാസവും. കൂടാതെ ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പ് മരം. കടമ്പ് മരത്തിന്റെ തൊലി, പൂവ്, കായ, വേര് എന്നിവ ഔഷധഗുണം നിറഞ്ഞതാണ്. കടമ്പിൻ പൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിച്ചും വരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും പൂക്കൾ ഉപയോഗിക്കുന്നു. ആറ്റുതീരങ്ങളിൽ കാണാറുള്ള ഈ വൃക്ഷത്തിന് ആറ്റുതേക്കെന്നും പേരുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.